നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുദിനത്തിലേക്ക് സ്വാഗതം. ശ്രവണസുന്ദരമായ സ്വരങ്ങൾ കൊണ്ട് മനസ്സിൽ വികാരങ്ങൾ തീർക്കുന്ന ഒരു കലയാണ് സംഗീതം. ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഒരു സംഗീതജ്ഞരാണ്. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ യുവജനങ്ങളുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയ ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ, അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സുദിനത്തിലേക്ക്. നമസ്കാരം. നമസ്കാരം. ശരിക്കും 2003 കേരളത്തിലെ ആദ്യ ബാൻഡുകളിൽ ഒന്നായ അകം രൂപവൽക്കരിക്കപ്പെട്ടു. അത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനമനസ്സിൽ ഇടം നേടുകയും ചെയ്തു. എങ്ങനെയാണ് ഈ ഒരു ആശയം മനസ്സിൽ ഉണ്ടായത്? അപ്പോൾ നമുക്ക് 2003 ഞങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, ഒരു സത്യം പറയുകയാണെങ്കിൽ, കേരളത്തിലെ ബാൻഡ് കൾച്ചർ എന്നുള്ള രീതിക്ക് തുടങ്ങുന്നതിന് മുൻപ് കുറേ ആർട്ടിസ്റ്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും കേരളത്തിൽ തന്നെ ജനിച്ച് വളർന്ന ഒരാളെന്ന സ്ഥിതിക്ക് ഞാൻ കോളേജിൽ പോയപ്പോഴാണ് കുറച്ചും കൂടി മ്യൂസിക്കിലേക്ക് ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വ്യൂ പോയിൻറ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് ഗണേഷ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാനിത് ആദ്യമായിട്ട് എൻ്റെ ഒരു മ്യൂസിക്കൽ വെഞ്ചറായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2003 ഞങ്ങളുടെ വീട്ടിൽ ബാംഗ്ലൂർ ജോലിയാണ്. അപ്പോൾ ബാൻഡെന്നൊന്നും അതിനെ വിളിക്കാൻ പറ്റില്ല. രണ്ടുപേർ കൂടുതലൊരു കൂട്ടായ്മ, കുറച്ച് പാട്ടുകൾ ഉണ്ടാക്കണം, അത് ആരൊക്കെ കേൾക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മളുടെ ഒരു ഇൻട്രസ്റ്റും നമുക്കൊരു ഒരു താല്പര്യവും ഒക്കെ കൂടെ കൂടിച്ചേർന്ന് വന്നൊരു സാഹചര്യത്തിലാണ് ബാൻഡ് എന്നുള്ള രീതിക്ക്, അല്ലാതെ ഒരു രണ്ട് പേര് ചേർന്നിട്ടുള്ളൊരു കൂട്ടായ്മ എന്നുള്ള രീതിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ഒരു ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പൈൻഡ് ഇൻട്രസ്റ്റ് രണ്ടുപേരുടെ, എനിക്കും ഗണേഷിനും ഒരുപാട് സമാനമായിട്ടുള്ള മ്യൂസിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കേട്ട് വളർന്ന മ്യൂസിക്കും അല്ലെങ്കിൽ പിൽക്കാലത്ത് കേട്ട് ഇഷ്ടപ്പെട്ട സംഗീത ശൈലികളിലൊക്കെ ഒരുപാട് സാമ്യതകളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഒരു സിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നാച്ചുറലായിട്ട്, പിന്നെ ഞങ്ങൾ റൂംമേറ്റ്സും ആയിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേർന്നു. ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ഒത്തുചേർന്ന് വന്നിട്ട് അപ്പോൾ നമുക്കിങ്ങനെ ഒരു എക്സ്പെരിമെൻ്റലായിട്ട് എന്തെങ്കിലും ചെയ്ത് നോക്കാം, അതിൻ്റെ പരിണിതമായുള്ള ഫലം എന്തായിരിക്കും അല്ലെങ്കിൽ ഔട്ട്കം എന്തായിരിക്കും എന്നൊന്നും അന്ന് ചിന്തിച്ചിരുന്നില്ല. പിന്നെ എനിക്ക് 23 അവൻ 20 ഉള്ളപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളുടെ മ്യൂസിക്കൽ ഡെപ്തും ഒക്കെ ഒന്നിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ, ഒരുപാട് സംഗീതങ്ങളൊന്നും അറിയാത്തൊരു സാഹചര്യത്തിൽ. പക്ഷേ എന്തോ അന്ന് ആ ഒരു ഒരു എന്താ പറയുക, ആ രണ്ടുപേര് ചേർന്നിട്ട് ചെയ്ത കുറച്ച് പാട്ടുകളിൽ നിന്നാണ് ഇന്ന് വരെ, ഇപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കുന്ന പാട്ടുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തുടക്കമായിരുന്നു അന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതിനുശേഷം ഡിസൈനിങ്, പിന്നീട് സംഗീതജ്ഞ. ഇതിൽ സംഗീതത്തെ ഏറെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ബാൻഡ് തുടങ്ങിയ ഒരു സമയത്ത് കർണാട്ടിക് സംഗീതത്തിലെ കീർത്തനങ്ങളും തില്ലാനകളും എല്ലാം എടുത്തത് പശ്ചാത്തല സംഗീതത്തിൽ സമന്വയിപ്പിച്ച് ഒരു വേറിട്ടൊരു പരീക്ഷണം തന്നെ നടത്തി വിജയിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കർണാട്ടിക് സംഗീതം തന്നെ ഈ ഒരു പരീക്ഷണത്തിന് തിരഞ്ഞെടുത്തത്? എനിക്ക് ആക്ച്വലി അറിയാവുന്ന എന്നല്ലെങ്കിൽ ഒരുവിധം ഒരു ബോധ്യമുള്ള ഒരു സംഗീത ശൈലി എന്ന് പറയുമ്പോൾ കർണാട്ടിക് മ്യൂസിക്കാണ്. കാരണം ഞാൻ പഠിച്ചത് കർണാട്ടിക് മ്യൂസിക്കാണ്. എൻ്റെ ട്രെയിനിങ് ചെറുപ്പകാലം തൊട്ട് തന്നെ എനിക്ക് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ അവസരം കിട്ടിയത് കർണാട്ടിക് മ്യൂസിക്കാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന മ്യൂസിക്കാണല്ലോ നമ്മളെന്നും കൂടുതൽ അതിനെ നമ്മൾ സ്നേഹിക്കുന്നത് നാച്ചുറലായിരിക്കും. അപ്പോൾ എനിക്ക് കർണാട്ടിക് മ്യൂസിക്കിനോടുള്ള താല്പര്യം ചെറുപ്പം തൊട്ടേ പഠിച്ചത് കൊണ്ടും പിന്നെ ഒരുപാടിങ്ങനെ കേട്ട് വളർന്നുകൊണ്ടും വീട്ടിലും ഉണ്ടായിരുന്ന ഒരു സംഗീത സാഹചര്യമൊക്കെ കർണാട്ടിക് മ്യൂസിക് തന്നെ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് നാച്ചുറലി അതിലേക്ക് പോവുകയും, പിന്നെ മറ്റ് മ്യൂസിക് സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളം പാട്ടുകൾ, തമിഴ് പാട്ടുകൾ, സിനിമാ ഗാനങ്ങൾ, യേശുദാസ് സാറിൻ്റെ പാട്ടുകൾ, ഇത്ര ചേച്ചിയുടെ പാട്ടുകൾ, അതൊക്കെയാണ് മറ്റ് സംഗീത വിഭാഗങ്ങളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടിയുള്ള ഒരു 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 എൻ്റെ ഔട്ട്കമാണ് മ്യൂസിക്കിലേക്ക് വന്നത്. ഒരു ഒരു പ്രീമെഡിറ്റേറ്റഡ് അല്ലെങ്കിൽ ഒരു പ്രീമെഡിറ്റേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഒരു മുൻകൂട്ടി തീരുമാനിച്ചൊന്നും കർണാട്ടിക് മ്യൂസിക് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സൗണ്ടിങ് ഉണ്ടാക്കാം അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് തുടങ്ങിയതല്ല. എന്തോ അങ്ങനെ കർണാട്ടിക് മ്യൂസിക് പാടുന്നതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ അറേഞ്ച്മെൻറ്റ് ചെയ്തപ്പോൾ ചില പാട്ടുകളൊക്കെ കേൾക്കാൻ ഭംഗിയില്ലായിരുന്നു. അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നതാണ്. ഒരു ഒരു തീരുമാനിച്ചുറച്ച് ചെയ്തൊരു കാര്യമായിരുന്നില്ല. ഇപ്പോൾ സംഗീത ലോകത്തെ തുടക്കം തന്നെ വീട്ടിലെ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു സംഗീത സാന്ദ്രമായ ദിനങ്ങൾ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പാട്ട്
കേൾക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അച്ഛൻ, അമ്മ എല്ലാവർക്കും, അച്ഛൻ്റെ ഫാമിലിയിൽ കുറേ മ്യൂസീഷ്യൻസ് ഉണ്ട്. അച്ഛൻ സ്വയം ഒരു മ്യൂസീഷ്യനാണ്, മൃദംഗം പ്ലെയറാണ്. ഗ്രാൻഡ് ഫാദർ ഹാർമോണിസ്റ്റ് ആയിരുന്നു. അങ്ങനെ വീട്ടിൽ കുറച്ച് മ്യൂസിക്കലായിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ പാട്ട് കേൾപ്പിക്കുമായിരുന്നു. പക്ഷേ പാട്ട് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് നമുക്കറിയാം. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നാച്ചുറലി എനിക്കും അങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകാനും അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പുറത്ത് പോകാനൊക്കെ ആയിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. പക്ഷേ ഒരു ഒരു മ്യൂസിക്കൽ ഫാമിലി എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ട് അവർ പിടിച്ചിരുത്തി പാടിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും കുറേ പാട്ട് കേൾപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളിലും യുവജനോത്സവത്തിലും ഒക്കെ ധാരാളം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് പാടിയ ഒരു കീർത്തന ഓർമ്മയുണ്ടോ? പ്രൈസ് കിട്ടിയ നഗുമോ മോഗനലേനി നാജാലി തെലിസി നഗുമോഗനലേനി നാജാലി തെലിസി നഗുമോഗനലേനി നാജാലി തെലിസി നനു ബ്രോ ഓവരദ ശീരഗുവരീല ഗുമോ ഓമോഗനലേ. എത്ര വർഷമായിട്ട് സംഗീതം പഠിക്കുന്നുണ്ട്? ഇപ്പോൾ എനിക്ക് 5 വയസ്സാകുമ്പോഴാണ് ആദ്യം എന്നെ കോതണ്ടാശാൻ ചെമ്പൈ കോതണ്ടരാമ ഭാഗവതര എൻ്റെ ആദ്യത്തെ ഗുരു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കാണ് 5 വയസ്സിലാണ് എന്നെ കൊണ്ട് ആശൻ്റെ അടുത്ത് ആക്കിയത്. അദ്ദേഹം എന്നെ എനിക്കൊരു 20 വയസ്സാകുന്നവരെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു 15 വർഷം അദ്ദേഹം തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ബേസിക്സും അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന സംഗീതത്തിൻ്റെ 99% എനിക്ക് പറഞ്ഞു തന്നത് അദ്ദേഹമാണ്. അതുപോലെ അദ്ദേഹം വളരെ കാലഘട്ടത്തിന് അതീതമായിട്ടുള്ളൊരു ഒരു ആചാര്യനായിരുന്നു. അങ്ങ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾസൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ്. വളരെ വളരെ ലിബറലായിട്ടുള്ളൊരു ആ ഒരു പഴയ തലമുറയിൽ നിന്നാണെങ്കിൽ തന്നെ കൂടി വളരെ ലിബറലായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മ്യൂസിക് മറ്റ് രീതികൾ എൻ്റെ തന്നെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഞാൻ പാടുന്നതിൽ വന്നു കഴിഞ്ഞാൽ പോലും അത് അദ്ദേഹം ഒരു നല്ല രീതിക്ക് തന്നെ എൻകറേജ് ചെയ്ത് തെറ്റുകൾ വരുമ്പോൾ തിരുത്തി, പക്ഷേ നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ച്, അങ്ങനെ വളരെ എന്താ പറയുക വളരെ വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചത്. അതിൻ്റെ ഒരു ഡെഫിനറ്റ് ഇമ്പാക്റ്റ് എൻ്റെ സംഗീതത്തിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നപ്പോൾ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആയാങ്കുടി മണി സാർ ഇവിടുത്തെ പ്രൊഫസറാണ്, മ്യൂസിക് കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹം എന്നെ ഒരു 5-6 കൊല്ലം അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ ഒരു 6 അല്ല അതിൽ കൂടുതൽ കൊല്ലം. അപ്പോൾ അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഗുരുവായിരുന്നു. അദ്ദേഹം കുറച്ചും കൂടി സ്ട്രിക്റ്റാണ്, കുറച്ചും കൂടി മെത്തോഡിക്കലാണ്, കുറച്ചും കൂടിയും എന്താ പറയുക ആ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഷ്കർഷയുള്ള ഒരു ചിട്ടയുള്ള അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡിസിപ്ലിനറിയൻ ആയിരുന്നു മണി സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് എന്നിൽ ഉണ്ടായിരുന്ന കുറേ എന്താ പറയുക മറ്റേ ഈ ഫ്രിഞ്ച് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ അവ്യക്തമായിട്ട് നമ്മൾ വെക്കുന്ന കാര്യങ്ങളിൽ വ്യക്തത കൊണ്ടുവന്നത് സാറാണ്. അപ്പോൾ സാറ് വളരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ കൃത്യമായിട്ടൊരു ഒരു 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 സംഗതിയാണെങ്കിലും ഒരു പാട്ടാണെങ്കിലും ഒരു രാഗാലോപനയാണെങ്കിലും അത് വളരെ കൃത്യതയോടുകൂടി പാടിയാൽ മാത്രമേ അദ്ദേഹം അത് ശരിയായെന്ന് അംഗീകരിക്കുള്ളൂ, അല്ലെങ്കിൽ അടുത്ത പാട്ട് പഠിപ്പിച്ചതിന് മുമ്പ് തന്നെ അത് ഫുള്ള് കറക്റ്റ് ചെയ്തു. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു സാറിൻ്റെ. അപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞു തന്ന മ്യൂസിക്കാണ് ഞാനിപ്പോഴും ഫോളോ ചെയ്യുന്നതും. എനിക്കത്രേ അറിയുള്ളൂ, കാരണം അവർ പറഞ്ഞു തന്നതിൻ്റെ ഒരു ഫുൾ എന്താ പറയുക ഇമ്പാക്റ്റ് പോലും നമുക്ക് ഇന്റേണലൈസ് ചെയ്യാൻ സമയമെടുക്കും. കാരണം ഇത് വളരെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരു 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 പ്ലാറ്റ്ഫോമാണ്, തീർച്ചയായിട്ടും വേണം. അപ്പോൾ അത് അവർ പറഞ്ഞു തന്നതിൻ്റെ ഒരു ഒരു ഇമ്പാക്റ്റിലാണ് ഞാനിപ്പോഴും പ്രാക്ടീസ് ചെയ്യുകയും പാടുകയും കമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ സ്റ്റേജ് ഷോകളിൽ ഇപ്പം ഒരു ഹരമായി മാറിയ ഇപ്പോൾ ഹരമായി മാറിക്കൊണ്ടിരുന്നു. അതിനുശേഷം യുവജനങ്ങൾ തന്നെ ഇത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ ഇതിൽ പങ്കുവഹിച്ചത്? അതായത് ഈ അകം എന്ന ബാൻഡിനെ വളരെയധികം പോപ്പുലറാക്കാനായിട്ട് എങ്ങനെയാണ് സഹായിച്ചത്?
സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രം എന്താണ് പറയുക, ജനസ്വീകാര്യതയൊക്കെ കിട്ടിയ ഒരു ബാൻഡാണ് അകം. ഞങ്ങൾ മാത്രമല്ല, ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കഴിഞ്ഞൊരു 15 വർഷങ്ങൾ അല്ലെങ്കിൽ 10 വർഷത്തിൽ മുൻപോട്ടേക്ക് വന്ന അല്ലെങ്കിൽ ഇപ്പോഴും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് സംഗീത കൂട്ടായ്മയ്ക്കും സോഷ്യൽ മീഡിയയുടെ സഹായമില്ലാതെ എത്തിച്ചേരാൻ, എവിടെയെങ്കിലും എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണ്. 2013-14 പറയേണ്ടി വരും, കാരണം മൊബൈൽ ഫോണുകൾ മെയിൻ സ്ട്രീമായി. മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ആരുടെ ഫോണിലും അപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാതെ എല്ലാവരുടെ ഫോണിലും ഇൻ്റർനെറ്റ്. പിന്നെ വാട്സാപ്പ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസം ഇപ്പോൾ വാട്സാപ്പ് വെച്ചാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബും ഫേസ്ബുക്കൊന്നും അല്ല, വാട്സാപ്പ് വെച്ചാണ് ഒരുമാതിരി എല്ലാ മ്യൂസീഷ്യൻസിൻ്റെയും പാട്ടുകൾ ഷെയർ ചെയ്യപ്പെടുന്നതും ആളുകൾ കേൾക്കുന്നതും. അപ്പോൾ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം ആണ് എനിക്ക് തോന്നുന്നത് പകമാണെങ്കിലും ശരി, മറ്റേത് ബാൻഡോ ആർട്ടിസ്റ്റോ എടുക്കുകയാണെങ്കിലും അവരുടെ സംഗീതം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ, അപ്പോൾ നമ്മൾ ടി വി ചാനലുകളാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓൺലൈൻ പ്രസൻസ് ഉണ്ട്, അവരുടെ കോണ്ടൻറ്റ് ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ വന്നപ്പോൾ നമുക്കിപ്പോൾ എളുപ്പമാണ്, നല്ലൊരു വർക്കാണെങ്കിൽ കേൾക്കാറുണ്ട്. ആളുകളുണ്ട്, പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും കുറച്ചും കൂടിയും വെൽക്കമിങ് ആണ്. എന്തെങ്കിലും പുതുതായിട്ട് കേൾക്കുക അല്ലെങ്കിൽ പുതിയ ആർട്ടിസ്റ്റിൻ്റെ വർക്ക് കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രൊമോട്ടും സപ്പോർട്ടും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു കമ്പൈൻഡ് എഫക്റ്റിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അകമാണെങ്കിലും ഞാൻ എന്നുള്ള വ്യക്തിയാണെങ്കിലും മറ്റേത് സംഗീത കൂട്ടായ്മയ്ക്കും സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് ഇപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ പഴയ ഗാനങ്ങൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ പഴയ ഗാനങ്ങളിലെ ഒരു സാഹിത്യ ഭംഗി നഷ്ടപ്പെടുന്നു എന്ന് പറയാറുണ്ട്, എന്നാൽ അതിനേക്കാൾ ഗംഭീരമായി ഒന്നും പറയാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, കാരണം ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഗ്രോത്തിനും അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ ഒരു പുരോഗതിക്ക് വിമർശനം, ക്രിയാത്മകമായിട്ടുള്ള വിമർശനം എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ആർട്ടിസ്റ്റ് ഹാസ് ടു ബി ഓൾവേസ് സബ്ജക്റ്റഡ് ടു ക്രിറ്റിസിസം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന് തന്നെ തന്നെ ബെറ്റർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ രീതിക്ക് വിമർശനങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ഭാവിയിലും ഉറപ്പായിട്ടും ലഭിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. അല്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കിനും അത് ഇഷ്ടപ്പെടുന്നവരും അത് ഇഷ്ടപ്പെടാത്തവരും ആയിട്ടുള്ള ആ ഒരു വിഭജനം എന്തായാലും ഉണ്ടാവും. അതിൽ എത്രത്തോളം ക്രിയാത്മകമായിട്ടാണ് നമ്മൾ വിമർശിക്കുന്നത് എന്നുള്ളതാണ് നമ്മളതിൽ അബ്സോർവ് ചെയ്യേണ്ട കാര്യം. എസ്പെഷ്യലി പഴയ ഗാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നൊസ്റ്റാൾജിയ, പലരുടെയും പല തരത്തിലുള്ള ഗൃഹാതുരത്വം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർക്കും നൊസ്റ്റാൾജിയ ഓരോ പോലെയാണ്. ചിലർക്കത് ആ പാട്ട് എങ്ങനെയാണോ അവർ കേട്ടത് അതേ പാറ്റേൺ ആണ് അവരുടെ നൊസ്റ്റാൾജിയക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ചിലർക്ക് അതിൻ്റെ കവിതയായിരിക്കും, ചിലർക്ക് അത് ഒറിജിനലായിട്ട് പാടിയ ഗായകൻ്റെ ശബ്ദമായിരിക്കും, ചിലർക്ക് അല്ലെങ്കിൽ ആ വിഷ്വൽസിൽ കണ്ട എന്താണ് ആ സിനിമയിലെ വിഷ്വൽസിലുള്ള, അങ്ങനെ പല പല രീതിയിൽ ഈ പഴമയുടെ നൊസ്റ്റാൾജിയ അനുഭവിക്കുന്നവരുണ്ട്. ഓരോരുത്തരും ഇത് ഓരോ രീതിക്കാണ് പെർസീവ് ചെയ്യുക. അപ്പോൾ വളരെ ലിബറലായിട്ട് ഈ പഴയ പാട്ടുകളെ പുതിയ രീതിയിൽ കേട്ടിട്ടിരുന്നാലും എനിക്കിത് ഇങ്ങനെ കേൾക്കാൻ പറ്റിയല്ലോ, ഞാൻ മറന്നുപോയിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും ഈ പാട്ട് കേൾക്കുന്നില്ല, അപ്പോൾ താങ്കൾ പാടിയത് കൊണ്ട് വീണ്ടും കുറച്ച് പേരൊക്കെ അങ്ങനെ പറയുന്നവരും ആ പഴയ പാട്ടുകൾ അങ്ങനെ തന്നെ നിന്നോട്ടെ, നിങ്ങൾ പുതിയ പാട്ടുകൾ മാത്രം പാടിയാൽ മതി, പഴയ പാട്ടിലെടുത്ത് വെച്ച് നിങ്ങൾ വീണ്ടും പാടേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ നമുക്കിതിൽ ക്രിയാത്മകമായിട്ടാണ് നമ്മളെ വിമർശിക്കുന്നതെങ്കിൽ നമ്മളത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. അല്ല, ഒരു വിമർശിക്കാൻ വേണ്ടി മാത്രം വിമർശിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം എപ്പോഴും ഉണ്ടാവും, അതിനെ സ്വീകരിക്കുന്നു, പക്ഷെ അതിനോട് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു വിമർശനത്തിനും തള്ളിക്കളയുന്നില്ല, പക്ഷെ എല്ലാ വിമർശനത്തിനെയും നമുക്ക് സ്വീകരിച്ച് ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾക്ക് മാത്രമേ നമ്മളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ. മറ്റേത് നമ്മൾ സ്വീകരിക്കുന്നു, പക്ഷേ നെസസറി നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആദ്യമായി പുറത്തിറങ്ങിയ ആൽബം ഏതാണ്, അതിലെ ഒരു പാട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടിയാലോ? ഞങ്ങൾക്ക് അകം എന്നുള്ള ബാൻഡ് ഇതുവരെ 2 സ്റ്റുഡിയോ ആൽബം ആണ് ചെയ്തിട്ടുള്ളവരാണ്, 2012
ഒരെണ്ണം 2017. അപ്പോൾ ആദ്യത്തെ ആൽബം ചെയ്യാൻ നമുക്കൊരു 5 വർഷത്തെ സമയം എടുത്തു. അതിന് പല കാരണങ്ങളുണ്ട്, സമയമായിട്ടും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ സാഹചര്യമായിട്ടും എല്ലാം ഉള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടാണ് 2012 നമുക്കൊരു ആൽബം ചെയ്യാൻ സാധിച്ചത്. അതിന് നല്ല സ്വീകാര്യത കിട്ടുകയും അതൊരു വലിയൊരു ചവിട്ടുപടിയായി മാറുകയും ചെയ്തു. ആൽബത്തിലെ പാട്ടുകൾ ഇന്നും കേൾക്കാൻ പ്രോഗ്രാമിനൊക്കെ വരുന്ന കുറേ പേരുണ്ട്. ഇപ്പോഴും നമ്മൾ ആൽബത്തിലെ പാട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലൊരു പാട്ട് ഞാൻ പാടാം. പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാടിക്കളിക്കുവാനായാളിമാർ വേണം, തുഴക്കാരമ്പതു വേണം, തോണികളായിരമായിരം വേണം, കായലിനോളം തുള്ളും ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതെയ്തോ. ഇപ്പൊ വള്ളംകളി അടുത്ത് വരികയാണ്. ഒരു ശരിക്കും ഒരു നല്ലൊരു മൂഡ് തന്നെയാണ് പാട്ട് കേൾക്കുമ്പോൾ. ഓണമൊക്കെ അതെ. അതുപോലെ തന്നെ വെള്ളിത്തിരയിലെത്തുക എന്ന് പറയുന്നത് എല്ലാ ഒരു കലാകാരന്മാരുടെ സ്വപ്നമാണ്. അങ്ങനെ ഒരു ഭാഗ്യം അകത്തിനും സിദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ അതിലേക്കുള്ളൊരു എൻട്രി എങ്ങനെയായിരുന്നു? ആക്ച്വലി നമ്മൾ മെയിൻ സ്ട്രീം സിനിമ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. സോളോ എന്ന് പറഞ്ഞ ഒരു ഫിലിം, ബിജോയ് നമ്പ്യാർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം ഞങ്ങളുടെ ബാൻഡിൻ്റെ ഒരു ഫോളോവറാണ്. ഈ സിനിമ അദ്ദേഹം ചെയ്തതിന് മുമ്പ് തന്നെ അദ്ദേഹം ഞങ്ങളുടെ പാട്ടുകൾ കേൾക്കുകയും പിന്നെ ഇൻട്രസ്റ്റിംഗ്ലി ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനോട് വളരെ എന്താണ് പറയുന്നത് വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ പാട്ട് ഞാനിപ്പോൾ പാടിയ ഈ പാട്ട് അദ്ദേഹത്തിൻ്റെ പ്ലേലിസ്റ്റിൽ വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ സിനിമ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ മദ്രാസിലായിരുന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഞാൻ ചെന്നൈയിലുണ്ട്, നിങ്ങൾ ചെന്നൈയിലുണ്ടെങ്കിൽ ഒന്ന് മണിരത്നം സാറിൻ്റെ സ്റ്റുഡിയോയിലേക്കൊന്ന് വരാൻ പറ്റുമോ, ഞാനൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ഞാനന്ന് അവിടെ ഞങ്ങൾ 3 പേര് ഞാനും പ്രവീണസ്വാമിയും കൂടെ അവിടെ പോയി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഈ പാട്ട് എന്തായാലും എനിക്ക് ഈ സിനിമയിൽ ഉപയോഗിക്കണം. അപ്പോൾ പക്ഷെ നിങ്ങളിതിനെ കുറച്ചും കൂടി ഒന്ന് സിനിമാവൽക്കരിച്ച് തരണം, കാരണം ഒരു ഒരു ഇൻഡിപെൻഡൻറ് ബാൻഡ് ചെയ്യുന്ന ഒരു ലെങ്ത്തും ട്രീറ്റ്മെൻറ്റും അല്ല സിനിമയ്ക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ നമ്മളുടെ പാട്ട് തന്നെ എടുത്ത് റീകമ്പോസ് ചെയ്ത് പുള്ളിക്ക് ഇത് തന്നെ വേണം ഒരു ഒരു അത് അദ്ദേഹം അതിനനുസരിച്ച് വിഷ്വൽസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഇതിങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ മേജറായിട്ട് ചെയ്തത് ആ പാട്ടിനെ നമ്മൾ കുറച്ച് സിനിമയ്ക്ക് വേണ്ടി ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ച് ഒന്ന് സിനിമാവൽക്കരിച്ച് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, കാരണം നമ്മൾ തന്നെ ഒരു ഓൺ കോമ്പസിഷൻ ഒരു സിനിമയിലേക്ക് അതിനെ സ്വീകരിക്കുകയും അതിനുവേണ്ടി വിഷ്വൽസ് ഷൂട്ട് ചെയ്യും. പിന്നെ ആ അതിൽ നിന്ന് തന്നെ ഒരു എന്താ പറയുക, ആ പാട്ടിൻ്റെ തന്നെ ട്യൂണിൽ നിന്ന് ഒരു ചെറിയ വേരിയൻ്റ് ഉണ്ടാക്കിയിട്ട് ഒരു സ്ലോവർ ബാലഡ് പോലെ ഒരു പാട്ടും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 പാട്ടാണ് നമ്മൾ ആ സിനിമയുടെ ഒരു സെഗ്മെൻറ്റിന് വേണ്ടി ചെയ്തത്. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് പാട്ടിന് ഒരു നല്ല സ്വീകാര്യത കിട്ടി. തമിഴിലും മലയാളത്തിലും അത് കേട്ട് എല്ലാവരും കുറേ അപ്രീഷിയേറ്റ് ചെയ്തു. പാട്ടിന് കുറേ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടും കുറേ വ്യൂസൊക്കെ കിട്ടി. ആൾക്കാർ ഇഷ്ടപ്പെടുന്നൊരു പാട്ടാണ്. അല്ലാതെ എന്ന് പറയുമ്പോൾ സിനിമയിൽ ആ ഒരു കാര്യം മാത്രമേ ബാൻഡ് എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് ഇതുപോലെ തന്നെ മറ്റ് അവസരങ്ങൾ വരികയാണെങ്കിൽ നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ചെയ്യാൻ. പക്ഷെ അത് വരുന്നവരെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഭാഷ ഏതായാലും സംഗീതം ഒന്ന് തന്നെയാണ്. എങ്കിലും ഇപ്പം നമ്മൾ അന്യഭാഷ ഗാനങ്ങൾ എടുക്കുമ്പോൾ അതിലേറ്റവും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഉച്ചാരണമാണ്. ആ ഒരു വെല്ലുവിളി എങ്ങനെയാണ് നേരിടുന്നത്? ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതി വരെ ഉച്ചാരണം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി പാടാൻ ശ്രമിക്കുന്ന
ഒരാളാണ്. എൻ്റെ എൻ്റെ ഭാഗത്തു നിന്ന് ഞാനൊരു എഫേർട്ട്, വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു എഫേർട്ട് ഞാൻ അതിന് ഇടാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെ പലപ്പോഴും ആ ഭാഷയെ ശരിക്കും അറിയുന്നവർ, അല്ലെങ്കിൽ ആ ഭാഷ ശരിക്കും മനസ്സിലാക്കി പാട്ട് കേൾക്കുന്നവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട്, കുറച്ച് മലയാളീകൃതമായിപ്പോയി, അല്ലെങ്കിൽ ആ ആക്സെൻറ്റിൽ ആ ഭാഷ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെയല്ല എന്നുള്ള തരത്തിലുള്ള ഫീഡ്ബാക്കും ക്രിറ്റിസിസവും രണ്ട് തരത്തിലും അത് ചിലർ വളരെ അനുകമ്പാപരമായിട്ട് എന്നോട് പറയാറുണ്ട്, നിങ്ങൾ ഇത്രയും ശ്രമിച്ചല്ലോ, ഇത്രയെങ്കിലും താങ്കളുടെ ആ ശ്രമത്തിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, പക്ഷേ അടുത്ത തവണ പാടുമ്പോൾ കുറച്ചും കൂടിയും ശ്രദ്ധിക്കണം എന്നുള്ള രീതിക്ക് പറയുന്നവരല്ല, ഇങ്ങനെയല്ല ഉച്ചാരണങ്ങളൊന്നും ശുദ്ധമല്ല എന്ന് പറയുന്ന രീതിക്കുള്ള ഫീഡ്ബാക്കും കിട്ടാറുണ്ട്. അപ്പോൾ ഓരോ തവണ നമുക്കിങ്ങനെ അതിനെക്കുറിച്ച് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമ്മൾ അടുത്ത എണ്ണം ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫേർട്ട് ഇടുക, കുറച്ചും കൂടിയും ഫോക്കസ് ചെയ്ത് മാക്സിമം ഭാഷയുടെ ഭംഗി റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പാടണം എന്നുള്ളൊരു ഒരു ആഗ്രഹമുള്ള ആളാണ്. അത് എപ്പോഴും വിജയിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് വിത്ത് എവറി പാസിംഗ് ഡേ എന്തായാലും ഞാൻ എൻ്റെ അറ്റംപ്റ്റ് ഇനിയും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കൊണ്ടുപോയിട്ട് തുടരും എന്ന് എന്ന് തന്നെയാണ്. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലെ കാര്യം എടുക്കണമെങ്കിൽ അവരുടെ ഒരു പാരമ്പര്യമാണ് ശരിക്കും ഗസൽ എന്ന് പറയുന്നത്. അവർ ഒത്തുകൂടുന്ന ഒരു സമയത്ത് ഒരു ഫെസ്റ്റീവ് മൂഡാണ്, എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഗസൽ പാടുക, അതുപോലെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു പാരമ്പര്യമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പം ഗസലുകൾ എങ്ങനെയാണ് ഹരീഷ് എന്ന ഗായകനെ സ്വാധീനിച്ചിട്ടുള്ളത്? നമുക്കൊരു ഗസലും കൂടെ കേൾക്കണം. പിന്നെ ഞാനിപ്പോൾ ഞാൻ വളരെ വൈകി എത്തിയ ആളാണ് ഗസൽസിലേക്ക്. അത്രയൊരു വലിയ ചെറുപ്പം കാലം മുഴുവനും ഞാൻ ഗസൽ കേൾക്കാതെയാണ്, വളരെ പെട്ടെന്നാണ് ഒരു ദിവസം ഗസൽസ് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയതും അതിലേക്ക് ഭയങ്കരമായിട്ടിങ്ങനെ ഡ്രോ ചെയ്യപ്പെട്ട് വളരെ അട്രാക്റ്റഡായ ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ എനിക്കൊരു 20-22 വയസ്സായപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഗസൽസിൻ്റെ ഫോർമാറ്റിനെ ശ്രദ്ധാപൂർവം കേൾക്കുകയും എന്താണ് അതിൽ സംഭവിക്കുന്നത് അന്നൊന്നും പാടാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു തുടങ്ങിയത് വളരെ റീസെൻ്റ് ടൈംസാണ്. ഇന്ന് ഞാനൊരു ഗസൽ ഗായകനാണെന്ന് എനിക്കൊരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല, പക്ഷേ പാടാനുള്ള ധൈര്യം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഒരു 5 കൊല്ലം മുമ്പ് വരെ അതും ചെയ്തിരുന്നില്ല, വെറുതെ കേൾക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗീത ശാഖ അല്ലെങ്കിൽ സംഗീത ശൈലിയാണ് ഇപ്പോൾ ഗസൽ എന്ന് പറയുന്നത്. എനിക്കതിൻ്റെ അതിനുവേണ്ടി ഞാൻ വളരെ സമയമെടുത്ത് ഉറുദു പഠിച്ചു, ആ ഭാഷയും അതിൻ്റെ പ്രൊനൗൺസിയേഷനും ഒക്കെ പഠിച്ചു എന്നല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ കേരളത്തിലും ഒരു ഗസൽ കൾച്ചർ ഉണ്ട്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത് കോഴിക്കോടിൽ വളരെ എന്താ പറയുക ഡീറ്റെയിൽഡായിട്ട് ഡീപ്പായിട്ട് ഗസൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പാടുന്ന കേൾക്കുന്ന ഒരു പറ്റ ആൾക്കാർ, പഴമക്കാർ തൊട്ട് പുതിയ ചെറുപ്പക്കാർ വരെ ഉണ്ട്. അതുപോലെ മട്ടാഞ്ചേരി, എൻ്റെ അച്ഛൻ താമസിക്കുന്ന മട്ടാഞ്ചേരിയിൽ എത്ര എത്രയോ ഗസൽ കേൾക്കുന്ന, ഗസൽസിൻ്റെ കളക്ഷൻസ് ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ കേരളത്തിന് ഒരു കുറവാണെങ്കിലും ഒരു തനത് ഗസൽ ആസ്വാദന ശൈലി ഉണ്ട്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ എൻ്റെ മാക്സിമം പ്ലേലിസ്റ്റിൽ ഞാൻ കേൾക്കുന്നതും പ്ലേ ചെയ്യുന്നതും ആസ്വദിക്കുന്നതും ഇപ്പോൾ ഗസൽസാണ്. എനിക്ക് വളരെയേറെ ആത്മസംതൃപ്തി തരുന്ന ഒരു സ്റ്റൈലുമാണ്. അപ്പോൾ ഒരു ഗസൽ ഞാൻ പാടാം. മുഝേ സോച്ചതാ കോയി ഔര് ഹേ സരേ ആയിനാ മേരാ ആക്സ് ഹേ പസേ ആയിനാ കോയി ഔര് ഹേ മൈ ഖയാല് ഹൂം കിസി ഔര് കാ മുഝെ സോച്ചതാ കോയി ഔര് ഹേ സരേ ആയിനാ മേരാ ആക്സ് ഹേ പസേ ആയിനാ കോയി ഔര് ഹേ മൈ ഖയാല് ഹൂം കിസി
നമ്മൾ ഈ ഗസലുകളുടെ വരികൾ ശ്രദ്ധിച്ചാൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എപ്പോഴും ഒരു നഷ്ടപ്രണയമോ ഒരു വേദനയോ അതിൽ ഒളിഞ്ഞു നിൽക്കുകയാണെന്ന്. അതാണ് അതിനെ ഇത്ര മനോഹരമാക്കുന്നത്. അതുപോലെ നമുക്ക് ഈ കാലഘട്ടം, ഇപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകളും ഗാനങ്ങളും ഒക്കെ വരുന്നുണ്ട്, ഇതൊന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. എന്നാൽ നമ്മുടെ പണ്ടത്തെ മെലഡികളുടെ രാജകുമാരൻ എന്ന് പറയാൻ നമുക്ക് ബാബുരാജ് സാറും അതുപോലെ ജോൺസൺ മാഷിൻ്റെയൊക്കെ മെലഡികൾ ഇന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് പാടുന്നതും ഹരീഷ് പാടിക്കൊണ്ടിരിക്കുന്നതും മെലഡീസ് ആണല്ലേ. അപ്പം നമുക്ക് എന്തായാലും ഇനി ഒരു മെലഡി കേട്ടാലോ. തീർച്ചയായിട്ടും. നയൻറ്റീസിൽ ജനിച്ച് ജീവിച്ച് വളർന്നതുകൊണ്ട് നയൻറ്റീസിലെ പാട്ടുകളിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പതിവായിട്ട് പാടാത്തൊരു പാട്ട് പാടാം. ഞാൻ സ്ഥിരമായിട്ട് പാടുന്ന പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പാട്ട് ഇന്ന് പാടാം. നീലരാവിൽ ഇന്നു നിന്റെ താരഹാരമിളകി സോമബിംബ കാന്തി ഇന്നു ശീതളാംഗമേകി പാർവതി പരിണയയാമമായി ആതിരേ ദേവാംഗനേ കുളിരഴകിൽ ഗോരോചനമെഴുതാനണയോ നീലരാവിൽ ഇന്നു നിന്റെ താരഹാരമിളകി സോമബിംബ കാന്തി ഇന്നു ശീതളാംഗമേകി. അതുപോലെ ഈ സ്വിച്ചിട്ടാൽ വരുന്നതല്ല സംഗീതം, ശരിക്കും അതിനൊരു മൂഡ് വേണം. അതുപോലെ തന്നെ റീക്രിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ക്ഷമ വേണം, ഒരു മൂഡ് കീപ്പ് ചെയ്യണം. എങ്ങനെയാണ് ഹരീഷിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കുന്നത് ആ ഒരു സമയത്ത്? എനിക്ക് എന്നും പാടാൻ സാധിക്കില്ല. ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, എല്ലാ ആർട്ടിസ്റ്റിനും അവരുടേതായ ടൈം ആൻഡ് സോൺ തീർച്ചയായിട്ടും ഉണ്ട്. ആ ടൈം ആൻഡ് സോൺ വരുമ്പോഴാണ് അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക. പിന്നെ പരിപാടികളുള്ള ദിവസം നമ്മൾ മനസ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്കൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ നാളെ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് തന്നെ എനിക്കിപ്പോൾ പാടണം എന്ന് മനസ്സിലറിയാമെങ്കിൽ നമ്മൾ നാച്ചുറലായിട്ട് അതിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും. ആ ആൻറ്റിസിപ്പേഷൻ നമുക്ക് പാടാനുള്ള പ്രചോദനമാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ മാക്സിമം മ്യൂസിക് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും പാട്ട് കേട്ട് വളരെ വൾണറബിളായിട്ട് നിൽക്കുന്ന ദിവസങ്ങളുണ്ട്. നമ്മൾക്ക് ഒരുപാട് പാട്ടുകളിങ്ങനെ കേട്ടിട്ട് ദൈവമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പാടുകയോ അല്ലെങ്കിൽ കമ്പോസ് ചെയ്യുകയോ ചെയ്യാൻ പറ്റണമല്ലോ എന്നൊരു ഒരു 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 വൾണറബിലിറ്റി എത്തുന്ന ഒരു പോയിൻ്റ് എല്ലാ മ്യൂസീഷ്യനും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനത്തെ ദിവസങ്ങളിലാണ് എനിക്ക് മാക്സിമം നല്ലപോലെ പാടാനും പെർഫോം ചെയ്യാനും പറ്റുക. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ പരിപാടി ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ പെർഫോമൻസ് തീർത്തും മീഡിയോക്കറായി പോകാറുണ്ട്. കാരണം അന്നത്തെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അന്നത്തെ ടൈമിംഗ് അന്നത്തെ ഒരു ഒരു സിറ്റുവേഷൻ ഒരു പക്ഷേ ക്രിയേഷനോ അല്ലെങ്കിൽ പെർഫോമൻസിനോ അനുയോജ്യമായിരിക്കില്ല. അത് എനിക്ക് തോന്നുന്നത് അതൊരു ഭാഗ്യമാണ്, ഒരു ബ്ലെസ്സിങ് ഓഫ് ടൈമിംഗ് ആണ്. ഞാനും വ്യത്യസ്തനല്ല. എനിക്ക് ചില ദിവസങ്ങളിൽ അത് എന്താ പറയുക, നന്നായി എന്തു പാടിയാലും നന്നാവുന്ന ദിവസങ്ങളുണ്ട്, എന്തു പാടിയാലും നന്നാവാത്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ, ശരിക്കും അതിൽ നിന്നും ഇന്ന് വരെയുള്ള ഒരു ഹരീഷിൻ്റെ ആ ഒരു കാലയളവ് എങ്ങനെയാണ്? ഒരു ഇത്രയും ഒരു നെഗറ്റീവ് ഒരു സിറ്റുവേഷനിൽ നിന്നും ഇതിനെയൊക്കെ ഒന്ന് അതിജീവിച്ച് വന്നത്? എനിക്ക് ഒരു സീരിയസ് എന്താ പറയുക, ലൈഫ് ത്രെറ്റനിങ് എക്സ്പീരിയൻസ്. 34 വയസ്സുള്ളപ്പോൾ എനിക്കൊരു ഒരു ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന അതിൽ നിന്ന് ഞാൻ റിക്കവർ ചെയ്ത് പുറത്തേക്ക് വന്ന ഒരാളാണ്. എനിക്ക് വന്ന മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനൊരു ഒരു ജീവിത സന്ദർഭം ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു വികാരം വളരെ കൂടുതലാവും. എനിക്ക് ഇപ്പോൾ വളരെ, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്, വളരെ നന്ദിയുള്ള ഒരു ഒരു വ്യക്തിയാണ്. എനിക്ക് പണ്ട് എനിക്ക് വന്നിട്ട് 25-26 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇപ്പോൾ ഉള്ളതൊന്നും പോരാ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങൾ പോരാ, അല്ലെങ്കിൽ ലക്ക് പോരാ, അല്ലെങ്കിൽ അവസരങ്ങൾ പോരാ, അല്ലെങ്കിൽ കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് പോരാ, അംഗീകാരങ്ങൾ പോരാ, അങ്ങനെ പോരാ 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 എന്നുള്ള ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരുന്നു എൻ്റെ. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങളും എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ചെറിയ തോതിലെങ്കിലും കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അവസരങ്ങൾക്കൊക്കെ ഞാനിപ്പോൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. എനിക്ക് അത് തന്നെയാണ് ഇപ്പം എൻ്റെ മുമ്പ് നന്ദി പറയാനുള്ളത്. തീർച്ചയായിട്ടും, കാരണം നമുക്ക്
പെട്ടെന്നൊരു ദിവസം നമ്മൾ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ നാളെ എന്നുള്ളൊരു ദിവസം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാത്തൊരവസ്ഥ നമ്മൾ നേരിട്ട് നേർക്ക് നേർ കാണുമ്പോൾ അതിനുശേഷം നമ്മൾ തിരിച്ചു വന്ന് നമുക്ക് ദ ബ്ലെസ്സിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പോലെ നമുക്ക് വീണ്ടും ജീവിക്കാനും കാര്യങ്ങൾ ചെയ്യാനും പാടാനും ഒക്കെ ഇപ്പം എനിക്കൊരു അവസരം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ വളരെ കൃതജ്ഞതയോടെ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇപ്പോൾ ഹാപ്പിയറാണ്. പണ്ടുണ്ടായിരുന്ന ആ ഒരു സന്തോഷമില്ലായ്മയൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കും ചെറിയ ചെറിയ അംഗീകാരങ്ങൾക്കും ഒക്കെ ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. അത് തന്നെയാണ് എനിക്ക് ഇനിയും അങ്ങോട്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ഇതുവരെ ഇവിടെ എത്തി പ്രേക്ഷകർക്ക് മുന്നിൽ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. നന്ദി. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയറിയിക്കുക. വിലാസം sudinam@gmail.com. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം.